ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂരുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, മാട്ടൂൾ പെറ്റ് സ്റ്റേഷൻ. നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിന്റെ സൈഡിലായിട്ടാണ് പെറ്റ് സ്റ്റേഷൻ വരുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്കുള്ള പാത്തൊന്ന് നോക്കാം. ഇവിടെ കുറെ ടൂറിസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പൊ പെറ്റ് സ്റ്റേഷന്റെ എൻട്രൻസ് ആണിത്. അവിടെ വലിയൊരു ബോർഡുണ്ട് പെറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. പെയ്ഡ് ആണ്. അപ്പൊ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറും ഉണ്ട്. ആട്ടിങ് എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓസ്ട്രിച്ച് ആണ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണാൻ പോകുന്നതൊരു ഹോസ് ആണ്. അവിടെ ഇതാ ഹോസിന് കാണുന്നുണ്ടാവും. ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഭയങ്കര വലിയൊരു ഓസ്ട്രിച്ച് ആണ്. ഇത്രയും അടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഒരു പെറ്റ് സ്റ്റേഷനിൽ ഓസ്ട്രിച്ചിനെ കാണുന്നത്. ലെറ്റ് സീ. ഇത്രയും അടുത്തുനിന്ന്. പിന്നെ ഒരു കുട്ടി ഹോസ് ആണ് ഇവിടെ ഉള്ളത്. തൊട്ടടുത്ത് നമുക്ക് കാണാം. നമ്മൾ അവരെ ഉപദ്രവിക്കാതിരുന്നാ മതി. ദൂരത്തു നിന്നൊക്കെ ഓസ്ട്രിച്ചിനെ കണ്ടിട്ടുണ്ട്. ഇതെന്ത് ജീവിയാണ്? ഇതാ പിന്നെ വേറൊരു ആടിനെ കാണുന്നുണ്ട് ഇവിടെ. ഷോർട്ട് സൈസാണ്, വലിയ കൊമ്പൊക്കെ ആയിട്ട്. പെറ്റ് സ്റ്റേഷന്റെ ഉള്ളിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ഓരോ സ്ഥലത്തേക്കായിട്ട് പോയി നോക്കാം. നമുക്കിനി ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ കുറച്ച് ബേർഡ്സ് ആണുള്ളത്. ഗ്ലാസിനുള്ളിലാണുള്ളത്. നല്ല ഭംഗിയുണ്ട് ഈ ബേർഡിനെ കാണാൻ. എന്തോ പഴം കഴിക്കുകയാണ്, പേരക്കാണ് കഴിക്കുന്നത്. ഒരുപാട് ബേർഡ്സ് ഉണ്ട് ഇതിന് മുകളിലായിട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതാ ഇവിടെ മുകളിലായിട്ട് ഇതാ ബേർഡ്സ് നിൽക്കുന്നുണ്ടോ. നല്ലൊരു വെറൈറ്റി കളറാണ് ഈ ബേർഡിനുള്ളത്. ബേർഡിന്റെ പേരാണ് ഇത് സൺ കോന്യൂർ. ആ ബേർഡിന്റെ പേരാണ്. എന്തായാലും ഒരു വെറൈറ്റി ബേർഡാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലത്തൊന്നും ഇങ്ങനത്തെ ബേർഡിനെ കണ്ടിട്ടില്ല. ഭയങ്കര ഒച്ചയാണ് ഇതിന്. അടുത്ത ബേർഡാണ് റിയോ കൊക്കോ. ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള വെറൈറ്റി ബേർഡ്സ് ആണ് ഇവിടെ ഉള്ള മൊത്തം ബേർഡ്സും. കാണാൻ സാധിക്കുക. ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ബേർഡാണ് പൈനാപ്പിൾ കോന്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള ബേർഡ്. അതും ഭയങ്കര ഭംഗിയുള്ള കളറാണ്. രണ്ട് ബേർഡ്സ് അവിടെ നിൽക്കുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബേർഡ്സ് ഉണ്ട് ഇതിനുള്ളിലായിട്ട് കാണാൻ. മുകളിലൊക്കെ നെറ്റിൽ രണ്ടുപേരും അവിടെ നോക്കി നിൽക്കുന്നുണ്ടോ. നെക്സ്റ്റ് ബേർഡ് എന്ന് പറഞ്ഞാൽ സെനഗൽ പാരറ്റ് ആണ്. കണ്ടോ, രണ്ട് പാരറ്റിനെ കാണുന്നുണ്ടോ. എന്ത് ഭംഗിയാണുള്ളത് അതിനെ കാണാൻ. പക്ഷെ അതിൻ്റെ കൊക്കിന് റെഡ് കളറല്ല ഉള്ളത്. എന്നാലും വെറൈറ്റി ഫീലിംഗ് ഉണ്ട്. സെനഗൽ പാരറ്റ് എന്നാണ് അതിൻ്റെ പേര്. നെക്സ്റ്റ് ബേർഡാണ് ബ്ലൂ ഹെഡഡ് പയണസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റൊരാളേ ഉള്ളൂ. ആള് പിണങ്ങിയിരിക്കുന്ന പോലെ ഉണ്ട് കാണുമ്പോൾ. ബ്ലൂ കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്. എന്നാലും നന്നായിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ദിസ് ബേർഡ് ഈസ് ബ്ലൂ ഫ്രണ്ടഡ് ആമസോൺ എന്നാണ് ബേർഡിൻ്റെ പേര് ഇവിടെ എഴുതിയിരിക്കുന്നത്. രണ്ടാൾക്കാരാണുള്ളത്. നല്ല ഭംഗിയുള്ള ഫെതേഴ്സ് ആണ് അതിനുള്ളത്. അതിൻ്റെ കൂടും അതിനവിടെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഈസ്റ്റേൺ റോസല്ലെ. റെഡ് കളറും ബ്ലൂ കളറും യെല്ലോ കളറും എല്ലാം കൂടിയിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. നോക്കി എന്ത് രസമാണ് ആ ബേർഡിനെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരണം, പെറ്റ് സ്റ്റേഷനിലേക്ക്. വളരെ നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് പെയിൽ ഹെഡഡ് റോസല്ലെ എന്നുള്ള ബേർഡാണ്. അതും പർപ്പിൾ കളറുണ്ട്, യെല്ലോ കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട്. ഇതിന് ഫെതേഴ്സ് കിട്ടാണ് നല്ലതായിരുന്നു. എല്ലാത്തിനും വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടാൾക്കാരാണ് ഇതിലുള്ളത്. ഇതൊരു വൈറ്റ് കോക്ക ടെയിൽ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കോക്ക് ടെയിലിന് വിളിക്കാം. അതിൻ്റെ ഹെഡിലായിട്ട് കുറച്ച് ഫെതേഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് പേര് ആ കലത്തിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇതാണ് ബഗ്ഗേറിഗർ എന്നുള്ള ബേർഡാണ്. യെല്ലോ കളറ്, വൈറ്റ് കളറ്, കുറേ അതിന് വേണ്ടി കുറേ കൂട് മുട്ടയിടാൻ വേണ്ടിയിട്ട് കുറേ കൂടും കാര്യങ്ങളൊക്കെ കലത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും പറക്കുന്നതായിട്ട് കാണുന്നില്ല. ഇതാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. പുറമെ ഇതിൽ കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ അതിനുള്ളിലാണുള്ളത്. ഇത് ജാൻഡെ കോൺക്യൂർ എന്നുള്ള ബേർഡാണ്. ഭയങ്കര ഭംഗിയുണ്ട് അത് കാണാൻ. അത് പറക്കുന്ന കാണാനും ഓറഞ്ച് കളറും ഗ്രീൻ കളറും ഒക്കെ ആയിട്ടാണ് അതുള്ളത്. ഇതാണ് റെഡ് ലോറി. അങ്ങനെ കൊണ്ട് ഒരു കുത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾ സൈഡായി പോകും. റെഡ് കളറാണ്, അതുകൊണ്ടായിരിക്കും അതിനാ പേര് റെഡ് ലോറി.
എന്തോ കഴിക്കേണ്ട തിരക്കിലാണുള്ളത്. ഈ ബേർഡിൻ്റെ പേര് ഇവിടെ ഇട്ടിട്ടില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്ത് ഭംഗി അതിനെ കാണാൻ വേണ്ടിയിട്ട്. വെറൈറ്റി ബേർഡ്സാണ്, അതും ഭയങ്കര കളേഴ്സാണ് ഓരോ ബേർഡിനും ഉള്ളത്. ഉള്ളതാണ് റെയിൻബോ ലോറി എന്നുള്ള ബേർഡാണ്. റെയിൻബോ കളേഴ്സ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ എല്ലാ റെയിൻബോ കളേഴ്സ് മൊത്തം അതിലുണ്ട്. അതിൻ്റെ പേരാണ് റെയിൻബോ ലോറി. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ ബേർഡിനെ, അതേ ബേർഡ് തന്നെയാണിത്. പക്ഷേ ഇത് പകൽ സമയത്ത് ഉറങ്ങുവാണെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് വേറൊരു വെറൈറ്റി കാണണം. എന്നാ അവിടെ ആയിട്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. പേര് നോക്കൂ, ഭയങ്കര ബിഗാണ് ഈ ബേർഡ്. ഏറ്റവും മുകളിൽ പോയിരിക്കുകയാണ്. ഇതുപോലെ കുട്ടികൾക്കൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതുപോലത്തെ ബേർഡ്സൊക്കെ. ഇതിൻ്റെ പേരാണ് മീഡിയം സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റു. വൈറ്റ് കളർ ബേർഡ്സാണ്, ഭയങ്കര ബിഗാണ് ഇത് കാണാൻ. ഞാൻ ദൂരത്തു നിന്നാണ് എടുക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണത്. പിന്നെ ഇവിടെയായിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു പക്ഷികളുണ്ട്. ഒരുവിധം എനർജറ്റിക്കായി കണ്ട പക്ഷികൾ ഇത് മാത്രമാണ്, ബാക്കിയൊക്കെ ഒരുമാതിരി ഉറക്കം തൂങ്ങിയ പോലെയാണുള്ളത്. നമുക്ക് ഒരു നല്ല ഒച്ച കാണ കേൾക്കുന്നുണ്ടാവും നിങ്ങൾ. അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ബേർഡാണ്. അതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടില്ല. പലപ്പോഴും നമ്മൾ പല ഭാഗത്തായിട്ട് കണ്ടിട്ടുണ്ട് ഈ ബേർഡിനെ. നോക്കൂ, വലിയ കൊക്കൊക്കെ ആയിട്ട് ചിലർ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഞാൻ യൂട്യൂബിലെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് പൈസ ഒക്കെ ഉണ്ട് വാങ്ങിക്കാനൊക്കെ പറഞ്ഞിട്ട്. എനിക്കിതിൻ്റെ പേരറിയില്ല. ഇതാണ് നമ്മുടെ ടർട്ടിലാണിത്, നാല് ടർട്ടിലാണുള്ളത്. പക്ഷെ അത്രയും സ്ഥലമില്ല അത് നാലെണ്ണത്തിന് മൂവ് ചെയ്യാനുള്ളത്. നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് നമ്മളടുത്തേക്കായിട്ട് വരുന്നുണ്ട്. ടർട്ടിൽസ് സ്വിം ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു വെറൈറ്റി ആമേനെ കണ്ടു, ടർട്ടിലിനെ കണ്ടു, കുഞ്ഞതാണ്. പിന്നെ ഇവിടെ വേറൊരാളും കൂടി ഉണ്ട്. ഇതിൻ്റെ പേരെന്താ? നോ, ഇതൊരു റെപ്റ്റൈൽ ആണല്ലേ, എന്താണെന്നറിയില്ല. കുഞ്ഞ് ആമ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കണ്ടോ? കുഞ്ഞു ടർട്ടില് എൻ്റെ മോളിലായിട്ടാണ് ഇതിനെ അവരെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഇതെന്നാ ഇതിൻ്റെ പേരെന്താ? ഭയങ്കര വലിയ ഡക്ക്, ബ്ലാക്ക് കളറ്. ഡക്കല്ല, അതിനെന്തോ പേരുണ്ട്. സ്വാനാ, ബ്ലാക്ക് കളർ അല്ലേ. വൈറ്റ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. അടുത്ത കുറച്ച് ഇങ്ങോട്ടേക്കായിട്ടാണുള്ളത്. അവിടെയും കുറേ ബേർഡ്സ് തന്നെയാണുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഡിഫറെൻറ്റ് ബേർഡ്സ് ആണുള്ളത്. നമ്മുടെ സാധാരണ വീട്ടിൽ കാണുന്ന കോഴികളുണ്ട്, പിന്നെ പ്രാവ്. ഇതവിടെ കണ്ട ഒരുപാട് തരത്തിലുള്ള പ്രാവുകളാണ്, പിന്നെ കോഴികളും. പൂവൻ കോഴിയുണ്ട്, പടക്കോഴിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പ്രാവുകളൊക്കെയാണുള്ളത്. ഇത് അവിടെ ഡോഗ്സ് ആണുള്ളത്, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഡോഗ്സ് ആണ് ഒരു സെക്ഷനിലുള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു അക്വേറിയം ആണ്. ഒരുപാട് ഫിഷസ് ഉണ്ട്. ഇതെന്ത് പൂച്ചയാ? ചെവി 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 തൊഴട്ടെ. എന്റെ കടുവേനെ പോലെ ഉണ്ടല്ലേ പൂച്ച. നമ്മളെ ഇതാണ് കാട്ടുപൂച്ച. ഇതാ അതിൻ്റെ ഉള്ളിൽ വരാം. വാ, എന്ത് ഡിഫറെൻ്റ് ടൈപ്പ് പിഗ്ഗാണ് ഇത്. കണ്ടിട്ട് മനസ്സിലാവുന്ന തന്നെ ഇല്ല. ഉണ്ടോ, എലിയെ പോലെ തോന്നി. ഞാൻ ആദ്യം കരുതി എലിയാണെന്ന്, പക്ഷെ ഇതാ എലിയല്ല. ഇത് താഴെയുണ്ട്, പിഗ്ഗാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു രൂപമാണ്, പക്ഷേ ഇതങ്ങനെയല്ല ഉള്ളത്. പിന്നെ ഉള്ളതൊരു റാബിറ്റ് സെക്ഷനാണ്. ഇത് മിനി ലോപ്പ് റാബിറ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് റാബിറ്റ് ഉണ്ട്. മിനി റെക്സ് റാബിറ്റ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് താഴെയുള്ളത്. പിന്നീട് മിനി ലൂപ്പ് റാബിറ്റ് ആണ് താഴെയുള്ളത്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പോലെയല്ലാതെ വേറെ വെറൈറ്റി ടൈപ്പുള്ള റാബിറ്റുകളുണ്ട്. ഇത് ജർമ്മൻ അങ്കോറ റാബിറ്റ് ആണ്. ഇവിടെ കിടക്കുന്നുണ്ടോ? ഒരുമാതിരി ഒരു നമ്മളെ കമ്പിളിപ്പതപ്പ് ഇട്ട പോലെയുണ്ട് കാണുമ്പോൾ. പക്ഷെ അവിടെ തലചേർത്തി നോക്കുന്നുണ്ട് ആള്. ഇനിയിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ കാണുന്നില്ല. അണ്ണാനാണിത്.
അണ്ണാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരെണ്ണം കാണുന്നുണ്ട്. ഇതെന്താണ്? ഇത് അണ്ണാൻ്റെ വേറെ അണ്ണാൻ്റെ കുട്ടിയാണിത്. ഇതൊരു ടൈപ്പ് മങ്കിയാണിത്. ഇതൊരു ടൈപ്പ് മങ്കിയാണ്. ബ്ലാക്ക് ടക്റ്റഡ് മർമോസെറ്റ് മങ്കി എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ കാണുന്ന ഫിഷാണ്. അക്വേറിയത്തിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഫിഷ്. ഒരു നല്ല സൈസുള്ളൊരു ഫിഷ് ഉണ്ട് ഇവിടെ. ഒരു വെറൈറ്റി ക്യാറ്റ് ഉണ്ടോ? രോമമൊന്നും ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ എന്തോ പോലെയുണ്ട്. കാണുമ്പോൾ പേടിയാവുന്നു. കാണുമ്പോൾ ചില സിനിമകളിലൊക്കെ പേടിപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്നത് പോലെയുണ്ട്. പൂച്ചയാണിത്. ഇതൊന്നും ഇതിൻ്റെ പേരാണ് ഗൂസ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടാണ് പറയുന്നതാണ്. ഭയങ്കര ഡക്കിനെ മാതിരി ഉണ്ട് കാണുമ്പോൾ അല്ലേ. പക്ഷി അതുപോലെ തന്നെയാണ്. അതിന് തൊട്ടപ്പുറത്തേക്കായിട്ട് കുറച്ച് ഹെൻസ് ഉണ്ട്. കൊളംബിയൻ ലൈറ്റ് ബ്രഹ്മ എന്നാണ് പേര്. നമ്മൾ ഹെന്നിനെ പോലെയുണ്ട്, പക്ഷെ എൻ്റെ കാലൊക്കെ രോമമായിട്ടാണുള്ളത്. അടുത്താണ് ടർക്കി സെഷൻ. ഇതെല്ലാം ടർക്കി സെഷനാണ്. ഒരുപാടെണ്ണം ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭയങ്കര നീറ്റാണ്. വൈറ്റ് കാണുമ്പോൾ തന്നെ ഭയങ്കര നീറ്റായിട്ടുള്ള വൈറ്റാണ് കാണുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. എന്താണ് ആരാധ്യ? അതെ, എന്താണ്? കോഴി. എന്താ ലക്ഷ്മി? ഇത്രയും ഭാഗത്ത് കോഴിയും അതുപോലെ തന്നെ പ്രാവുമാണുള്ളത്. ഞങ്ങൾക്കും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ കാണിക്കാവുന്നതാണ് പെറ്റ്സ്റ്റേഷൻ. കണ്ണൂർ മാട്ടൂലാണ് സ്ഥലം. ഒരുപാട് ദൂരം വരെ ഇതാണ്. ഈ പ്രാവും അതുപോലെ തന്നെ കോഴികളുമാണുള്ളത്. രസമാണ്. ഇതാ ഫിഷ്. കൈയിട്ടെ, കൈയിട്ടെ, ഒന്ന് നോക്കട്ടെ. വാവ്, കൈ കടിക്കുന്നുണ്ട്. ഫിഷ് കൈയിട്ട് കഴിഞ്ഞാൽ കൈ കടിക്കുന്നുണ്ടോ? ഒന്ന് അടുത്ത് പോയി കാണാം. ഫിഷാണ്. കുട്ടികൾ കൈയിടുമ്പോൾ അത് കയ്യിൽ തൊടുന്നുണ്ടോ? ഒന്ന് അടുത്ത് പോയിട്ടൊന്ന് നോക്കാം. ചേച്ചി മോളെ വാ. ഞാൻ ഭയങ്കര രസമാണ്. കുട്ടികൾക്കൊരു ഫിഷിനെ പിടിക്കാൻ കഴിയാന്ന് പറയുന്നത് നല്ല രസമുണ്ട് കേട്ടോ. മീൻ കയ്യിലെടുക്ക, നോക്ക്, കയ്യിലെടുക്കുന്നുണ്ട്. ആണോ? ആരാധ്യ വെള്ളത്തിലേക്ക് വീഴരുത്. ആരാധ്യ, ഇതാ നല്ല രസമാണ് ലച്ചി. ഇതൊരു വലിയ ഫിഷ്, ഇതാ ബിഗ് ഫിഷ്. ഇത് ഭയങ്കര രസമുണ്ട്. കുട്ടികൾക്ക് തൊടാൻ പറ്റുന്നത് ഭയങ്കര രസമായിട്ട് തോന്നും. ആ തൊടടി. ഫൈനലി ഒരു ഇഗ്വാന കൂടിയുണ്ട് ഇവിടെ. അതായത് ഭയങ്കര ബിഗ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ഇഗ്വാന പോലെ ഇറങ്ങാൻ ഭാഗത്ത് ഇവിടെ ഒരു ഇഗ്വാനയുണ്ട്. അപ്പൊ ഇതാ ഇതിനാവും. നമ്മൾ പുറത്തേക്ക് പോവാണ്. എത്രയാണ് ഇവിടെയുള്ള കാഴ്ച എന്ന് പറയുന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ബേർഡ്സിൻ്റെ ഒക്കെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരിക.